ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റുകൾക്ക് റീപ്ലൈ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, വേനൽക്കാലത്ത് കോഴികൾ അടവയ്ക്കുമ്പോൾ കോഴിപ്പേന് വരാൻ സാധ്യതയുണ്ടല്ലോ, ഇതിനെ നമ്മൾ എന്താണ് ചെയ്യുക, വേനൽക്കാലത്ത് അടവെച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ്. ആദ്യം അതിന് നമ്മൾ ആദ്യം പറയുന്ന ഒരു ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഒന്ന്, കോഴികളെ പരമ്പരാഗതമായ രീതിയിൽ എങ്ങനെയാണ് അടയിരുത്തുക എന്നുള്ളത്, അതായത് ഞങ്ങളുടെ ഈ പരിസരങ്ങളിലൊക്കെ കോഴികളെ അടവയ്ക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള രീതി എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇവിടെ ഒരു ഐ ബട്ടണിൽ ആ ഒരു വീഡിയോ വരും. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ ആ വീഡിയോ പിൻ ചെയ്യാം. അതിനുശേഷം മറ്റൊരു വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോഴികളെ ഇങ്ങനെ അടവയ്ക്കുന്ന സമയത്ത് കുറച്ച് ഐറ്റംസ് നമ്മൾ ആ മുട്ടയുടെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എന്തിനൊക്കെയാണ്, ഓരോന്നും എന്തിനൊക്കെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതേപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം. ആ വീഡിയോകളൊന്ന് കയറി കാണാം. ഇനി അതിൽ ഈ പറഞ്ഞ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ആ വീഡിയോ കാണാൻ വേണ്ടി പറയുന്നത്. ഇനി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടും കോഴിപ്പേന് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വെളുത്തുള്ളി ചതച്ച് നമുക്ക് ഈ മുട്ടയുടെ കൂടെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നാരകത്തിൻ്റെ ഇല അതിൽ വെക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്, അത് വെച്ച് കൊടുക്കാം. പിന്നെ എരിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഇനി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെടി കാണുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ എരിക്ക് എന്ന് പറയുന്ന ചെടിയുടെ ഇലയും പൂവൊക്കെ ഈ മുട്ടയുടെ കൂടെ വെക്കുന്നതും കോഴിപ്പേനെ വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ ഉപരി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കോഴികളെ ഡെയിലി തീറ്റയ്ക്കും വെള്ളത്തിനുമായിട്ട് പുറത്തേക്ക് ഇറക്കി വിടുക, അവരെ കുറച്ച് നേരം പുറത്ത് കറങ്ങി നടക്കാൻ അനുവദിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ അടയിലേക്ക് ഇരുത്തുക. കോഴികളെ പുറത്തിറക്കുന്ന സമയത്ത് കോഴികളെ പിടിച്ചൊന്ന് നോക്കുക, കോഴിപ്പേൻ ഉണ്ടോ എന്നുള്ളത്. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കോഴിപ്പേന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പോറോൺ എന്ന് പറയുന്നൊരു മരുന്ന് പ്രയോഗിക്കുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാം. മുട്ടയിലിരിക്കുന്ന കോഴിക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കോഴിപ്പേന് നമ്മളെന്ത് ചെയ്തിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ഈ പോറൺ ഉപയോഗിക്കേണ്ട കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് ഒന്ന് കയറി കാണാം. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ വേനൽക്കാലത്ത് അട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് അടയിരുത്തൽ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്, അതിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.